ഇപ്പൊ കൂടെയുള്ള ബിനോയ് ചേട്ടനാണ്. നമ്മുടെ ഓസ്ട്രേലിയയിലെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമുക്ക് റിട്ടേൺ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ചെയ്തിട്ട് വേണം നാട്ടിലോട്ട് പോകാനായിട്ട്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് സിംഗപ്പൂർ എയർലൈൻസ്. അപ്പൊ അതിനു മുമ്പായിട്ട് രാവിലെ 8 മണിക്ക് നമുക്കൊരു സ്കൈ ഡൈവ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3-ാം തീയതി 2 ദിവസം മുമ്പേ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ അതിങ്ങനെ മഴ കാരണം ഓരോ ദിവസം മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് സ്കൈ ഡൈവ് ചെയ്യാൻ പറ്റും. അവര് ക്യാൻസലേഷൻ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. ബിനോയ് ചാൻ്റെ ഇത് ചെയ്യാന്ന് വിചാരിക്കുന്നു. ബിനോയ് ചാൻ്റെ ഇത് 2-ാമത്തെ വട്ടമാണ്. അപ്പോ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ മടിച്ചു പഠിച്ചത്. ബിനോയ് ചേട്ടൻ ഒന്നും ചെയ്താണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ റെഡിയാണ്. ഞാൻ അടുത്തത് നൈറ്റിലും കൂടെ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ബിനോയ് ചേട്ടൻ. അപ്പൊ നമ്മുടെ സ്കൈ ഡൈവ് എക്സ്പീരിയൻസ് അവിടെ ചെന്നിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ലാൻഡ് ചെയ്യാനുള്ള ഫ്ലാഗ് ആണോ ചേട്ടൻ കൊണ്ടുപോകുന്നത്? ബുക്ക് ചെയ്തപ്പോ നല്ല ആവേശമായിരുന്നു. ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് ആവേശം കുറച്ച് ചോരുന്നുണ്ടോ എന്നൊരു സംശയമാണ്. നമ്മുടെ ചുറ്റും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ടില് ബീച്ചാണോ? കടലിന്റെ തിരുമാലയുടെ സൗണ്ട് കേൾക്കാം. അപ്പൊ നമ്മുടെ ഫോം ഒക്കെ ഇവിടെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ വന്ന് കിടക്കുന്നു. അപ്പൊ നമ്മുടെ ക്യാമറ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അവരുടെ ക്യാമറയിലെ ഫുട്ടേജ് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അഡീഷണൽ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മമ്മിക്കുട്ടിയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചാടാനായിട്ട്. അവരൊക്കെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വീഡിയോ ഒക്കെ മാറി. ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടാണ് നാട്ടിൽ ചെന്നിട്ട് മമ്മീനും ഡാഡിയും ഒക്കെ ഇതിനൊക്കെ ഒന്ന് പറഞ്ഞുവിടാനായിട്ട്. ഞാൻ പണ്ട് പാരഗ്ലൈഡിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മണാലി ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി അടുത്ത മമ്മിക്ക് മമ്മീനെ ഡാഡിനെ കൊണ്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഭയങ്കര ധൈര്യം തരലായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് ഇതെന്താണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഇല്ല ലൈഫ് ജാക്കറ്റാണ്. നമ്മൾ ഒന്നെങ്കിൽ കടലിൽ പോകും അല്ലെങ്കിൽ കരയിൽ പോയിട്ടുണ്ടെങ്കിൽ. Pretty much excited about the gym now. Yeah. First time or? I've done it earlier. Yes, first time. His first time. Yeah. All right. Yeah. Wow, we got a perfect day here. Yeah, pretty bright sky, I think. You guys want to say something to the camera before we go? Do you want to say something, Printo? We're going to go. He's coming from the Printo. വൈഫിനോടൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ദിവ്യയോട് പറഞ്ഞ ദിവ്യ ചാടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചാട്ടം മതി, ദിവ്യയുടെ ചാട്ടം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഉള്ളത് വോളോങ്കോങ്കിലാണ്. ഇവിടുത്തെ സ്കൈ ഡൈവ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ തിരിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് സേഫ് ആയിട്ട്. അപ്പോൾ തൊട്ടടുത്ത ബീച്ചും കൂടെ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വെച്ചു. നമുക്കിന്ന് ഉച്ച കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്, സമയത്തിൻ്റെ കുറവുണ്ട്. രാവിലെ തണുപ്പത്ത് എന്തോരം ആൾക്കാരെ വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൈ ഡൈവിൻ്റെ പറയുവാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഫ്ലൈറ്റുകളുടെ ഇരിപ്പും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്ര ഹൈറ്റ് 15,000 feet എന്നാണ് നമ്മൾ താഴോട്ട് വന്നത്. 1 minute ഫ്രീ ഫാളായിരുന്നു. അപ്പോൾ ഫ്രീ ഫാൾ എന്ന എക്സ്പീരിയൻസ് തന്നെ സംഭവമായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് ലക്കായിരുന്നു, ഇത്ര ദിവസം മഴയുണ്ടൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇന്ന് മഴയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, നല്ല ക്ലിയർ ആയിട്ട് കാണായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ. അപ്പം ഞാൻ നാട്ടിലേക്ക്, അപ്പോൾ ഇനി നാട്ടിൽ വരുമ്പോൾ കാണാൻ കൊള്ളിക്കാൻ നമുക്ക് അവിടെ നാട്ടിൽ വന്നിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട അവിടെയൊക്കെ. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയും ചെന്നില്ലെങ്കിൽ വീട്ടിൽ അവിടെ പ്രശ്നങ്ങളാവും. എന്നാണ്ടായിരുന്നു വിശേഷമൊക്കെ? നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയത്രയേ മീ 3 മണിയോ 2:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ഡാഡിയും എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ. എന്നാ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ ഉറക്കം കളയണ്ട. ഏത് പെട്ടി? പുതിയ വെട്ടിയൊക്കെ മേടിച്ചോ? അമ്മയുടെ പുതിയ വെട്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.